സെക്രട്ടേറിയറ്റിലെ ആക്രി കടത്തിയ താൽക്കാലിക ജീവനക്കാരൻ ബിനുവിനെ നിയമിച്ചത് ഭരണാനുകൂല സംഘടനാ ഉന്നതനെന്ന് വെളിപ്പെടുത്തൽ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവ് പി ഹണി നിയമനം നൽകിയതെന്നാണ് ബിനു റിപ്പോർട്ടറിന്റെ ഒളി ക്യാമറയിൽ വെളിപ്പെടുത്തിയത്. പി ഹണി അഡീഷണൽ സെക്രട്ടറിയായ പൊതുഭരണ വകുപ്പിലെ ഹൌസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ആക്രി നീക്കം ചെയ്യുന്നത്. റിപ്പോർട്ടർ SIT അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ആക്രി കടത്താൻ നേതൃത്വം നൽകിയ ബിനു ഞങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഓഫീസിലെത്തിയത്. ട്രഷറിയിൽ പണമടച്ചാണ് ആക്രി കൊണ്ടുപോകുന്നതെന്നാണ് ബിനു പറയുന്നത്. റെസീപ്റ്റ് ചോദിച്ചപ്പോൾ കയ്യിലില്ലെന്നും മറുപടി. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാണോ നിയമനം കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ സാറിന് അപേക്ഷ കൊടുത്തപ്പോൾ കിട്ടിയെന്ന്. അതെങ്ങനെ, ഇത് ജോലി കിട്ടി എങ്ങനെയാണ്? അനുസാർ പറഞ്ഞിട്ടാണ് അതായത് ഭരണാനുകൂല സംഘടനാ നേതാവായ സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി പി ഹണി നേരിട്ട് നിയമനം നൽകിയ ആളായ ബിനു ആണ് ആക്രി കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുന്നതോ ട്രഷറിയിൽ പണമടക്കാതെ ആക്രി കൊണ്ടുപോകാൻ ഉത്തരവിടുന്നത് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൻ്റെ മേൽനോട്ടക്കാരനായ പി ഹണി തന്നെ. ഹണി ഉത്തരവിടുന്നു, ഒരു രൂപ ട്രഷറിയിൽ അടക്കാതെ ഹണി ജോലിയിൽ കയറ്റിയ താൽക്കാലിക ജീവനക്കാരനായ ബിനു കൊണ്ടുപോകുന്നു. കാര്യങ്ങൾ വ്യക്തമാണ്. ആക്രി എന്ന് കേൾക്കുമ്പോൾ ആരും നെറ്റിച്ചുളിക്കണ്ട, ലക്ഷങ്ങൾ മറിയുന്ന പരിപാടിയാണ് ആക്രി കച്ചവടം. സെക്രട്ടേറിയറ്റിൽ ഒരു താൽക്കാലിക ജീവനക്കാരനെ വെച്ച് ആരാണ് ഈ ആക്രി കച്ചവടം നടത്തുന്നതെന്ന് വളരെ കൃത്യമായി വരും ദിവസങ്ങളിൽ അറിയാം. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കിപ്പോൾ വീണ്ടും എത്തുന്നു SIT തലവൻ. TV പ്രസാദ്, കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ പറയാമെന്നാണ് പ്രസാദ് പറഞ്ഞത്. ഈ റിപ്പോർട്ടിലൂടെ ആ കാര്യങ്ങളൊക്കെ കുറേശ്ശെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആരാണ് എങ്ങനെയാണ് ഈ കടത്തിനെ അനുകൂലിച്ചതും അതിനാവശ്യമായ രീതിയിൽ നീക്കങ്ങൾ നടത്തിയതും? പ്രസാദ്, സുജയ, അത് ഒന്നുകൂടി വ്യക്തമായി വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി പേര് ഇപ്പോഴും പറയുന്നില്ല. അതായത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്, അപ്പോഴേക്കത് ചിത്രം ക്ലിയറാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ താൽക്കാലിക ജീവനക്കാരൻ, സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജീവനക്കാരൻ ബിനു അല്ല ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് ഇപ്പോൾ തന്നെ ഏതാണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. സുജയ, ഇതിലേറ്റവും ഗൗരവമുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ബിനു ആരാണ്, ബിനു എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഹണിയുടെ വീട്ടിനടുത്തുള്ള, ഹണിയുടെ വീട്ടിലെ കാര്യങ്ങളിലെല്ലാം സഹായിക്കുന്ന ഒരാളായിരുന്നു ഈ ബിനു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2021 ഈ പറയുന്ന ബിനുവിന് അവിടെ ജോലി കിട്ടുന്നത്. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിൽ നിയമനം താൽക്കാലികമായി കിട്ടണമെങ്കിൽ അത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയായിരിക്കണം, അതല്ലെങ്കിൽ സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കണം. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറക്കിയോ അതല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി വന്നാൽ മാത്രമേ അവിടെ താൽക്കാലിക ജീവനക്കാരനായി നിയമിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ബിനു വ്യക്തമായി പറയുന്നത് ആ രീതിയിലല്ല വന്നത് എന്നുള്ളത് തന്നെയാണ്. അപേക്ഷ കൊടുത്തു, അപേക്ഷ കൊടുത്തതിൻ്റെ ഭാഗമായി പിന്നീട് എത്തി എന്ന നിലയിലാണ് ബിനു പറയുന്നത്. സുജയ, ബിനുവിൻ്റെ കാര്യം മാത്രമല്ല സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരാനുള്ളത്. അവിടെ നടന്ന നിരവധി താൽക്കാലിക നിയമനങ്ങളുണ്ട് ദുരൂഹത ഉയർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. സുജയ, നമുക്ക് ഈ വാർത്തയിലേക്ക് വന്നാൽ, ഈ വാർത്ത കഴിഞ്ഞ 2021 മാർച്ച് മുതലാണ് ഈ രീതിയിലുള്ള സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ആക്രി കടത്തിൽ തുടങ്ങിയത്. അതായത് കഴിഞ്ഞ 4 ആക്രി എടുത്ത ആൾ ഏതാണ്ട് 15 ലക്ഷം രൂപയിലധികമാണ് സർക്കാരിലേക്ക് അയച്ചത്. പക്ഷേ പിന്നീട് 2021 മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുകയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതിൻ്റെ വിശദാംശം ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ, അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന ആ ഗ്യാപ്പിലാണ് ഈ പറയുന്ന ആദ്യം ക്വട്ടേഷൻ എടുത്ത ആൾക്കുള്ള അവകാശം ഇല്ലാതാകുന്നതും പുതിയ ആൾ വരുന്നതും. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പേപ്പറുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോയത്. അതിനുശേഷം പല തവണയായി ക്ലീൻ കേരളയുടെയും അതുപോലെ തന്നെ ശുചിത്വത്തിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം വലിയ രീതിയിലുള്ള പേപ്പറുകളും മറ്റ് വേസ്റ്റുകളും അവിടുന്ന് പോയിട്ടുണ്ട്. ചെറിയ വിലയൊന്നുമല്ല, ഞാൻ വാർത്തയിൽ പറയുന്നത് പോലെ വലിയ വിലയാണ്. പക്ഷേ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ 1 രൂപ പോലും
ആ ട്രഷറിയിൽ അടച്ച് ഇവിടെ നിന്ന് പാസ് വാങ്ങുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഗൗരവമായ രസീതെവിടെയെന്ന ചോദ്യത്തിന് മറുപടിയില്ല. ടി വി പ്രസാദ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. SIT അന്വേഷണം തുടരട്ടെ. അതിന്റെ അടുത്ത ഉള്ളടക്കത്തിനായി പ്രേക്ഷകരും കാത്തിരിക്കുക റിപ്പോർട്ടറിനൊപ്പം.